പ്രവാസ ജീവിതത്തിനിടയിലും ഉള്ളിൽ നാട്ടുജീവിതത്തിന്റെ പച്ചപ്പുകൾ നിലനിർത്താനും നാടുമായി സംവദിക്കാനും ബ്ലോഗെഴുത്തിന്റെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് കരുവള്ളൂരിലെ സന്തോഷ് ഖാനെ എന്ന ചെറുപ്പക്കാരൻ. വിദേശത്ത് ഇംഗ്ലീഷ് അധ്യാപകനായി ജോലി ചെയ്യുന്ന സന്തോഷ് കവിതയും അനുഭവക്കുറിപ്പും യാത്രാ വിവരണവുമായി ബ്ലോഗിൽ സജീവമാണ്. സംഗീത് ശിവന്റെ യോദ്ധ സിനിമയിലെ ഉണ്ണിക്കുട്ടൻ എന്ന കഥാപാത്രത്തിലൂടെ മലയാളക്കരയുടെ ഓമനയായി മാറിയ നേപ്പാളി ബാലൻ സിദ്ധാർത്ഥിനെ 20 വർഷത്തിനു ശേഷം മലയാളികളുടെ മുന്നിലെത്തിച്ചത് മറ്റാരുമല്ല കരിവള്ളൂർ മണക്കാട്ടെ സന്തോഷ് കുമാർ ഖാന എന്ന അധ്യാപകനാണ്. ചിത്രത്തിൽ മോഹൻലാലിനെ അക്കോസേട്ട എന്ന് വിളിക്കുന്ന നേപ്പാളി ബാലൻ ഇന്ന് സന്തോഷ് കുമാറിന്റെ സ്വന്തം സിദ്ധാർത്ഥാണ്. 1992 റിലീസായ അക്കാലത്തെ സൂപ്പർ ഹിറ്റ് സിനിമ യോദ്ധ കാണാത്ത മലയാളികൾ കുറവായിരിക്കും. ആ വർഷത്തെ മികച്ച ബാലനടനുള്ള നിരവധി അവാർഡുകളും നേടിയെങ്കിലും അതൊന്നും വാങ്ങാൻ സിദ്ധാർത്ഥ് കേരളത്തിലെത്തിയില്ല. ഇറാനിൽ ടെഹ്റാനിലാണ്. അപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ കേന്ദ്ര വിദ്യാലയത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് വിദേശത്തേക്കുള്ള ഈ ഒരു സെലക്ഷൻ കിട്ടുന്നത്. 2011 ഞാൻ കേന്ദ്ര വിദ്യാലയത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 12 വർഷമായി. ഞാൻ +2 ഇംഗ്ലീഷ് അധ്യാപകനാണ്. ആദ്യം ജോയിൻ ചെയ്തത് വെസ്റ്റ് ബംഗാളിലെ കേന്ദ്ര വിദ്യാലയത്തിലായിരുന്നു എൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ്. പിന്നെ കാഠ്മണ്ഡുവിലേക്കുള്ള ഈ ഡെപ്യൂട്ടേഷൻ ഫോറിൻ സെലക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ കരിയറിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ്. അപ്പോൾ അതിന് മാറ്റുകൂട്ടാൻ ഒരുപാട് നല്ല സംഭവങ്ങളും നേപ്പാളിൽ ഞാനുള്ളപ്പോൾ ഉണ്ടായി എന്നുള്ളതും വലിയൊരു ഭാഗ്യമുള്ളൊരു കാര്യമാണ്. നേപ്പാളിലെ ഇന്ത്യൻ എംബസിയുടെ കേന്ദ്രീയ വിദ്യാലയത്തിൽ +2 അധ്യാപകനായി സന്തോഷ് കുമാർ എത്തിയത് ഈ ബാലതാരത്തെ കണ്ടെത്താനുള്ള നിയോഗത്തോടെയായിരുന്നു. കൗതുകത്തിനൊന്നോണമാണ് യോദ്ധയുടെ ലൊക്കേഷൻ തേടിയിറങ്ങിയത്. സിദ്ധാർത്ഥിനെ കാണാനായി വളരെയേറെ അലഞ്ഞു. യോദ്ധയിലെ മോഹൻലാലിന്റെ വേഷം ധരിച്ചായിരുന്നു അന്വേഷണം. അങ്ങനെ സിദ്ധാർത്ഥിന്റെ പിതാവ് യുവരാജ് ലാമയെ കണ്ടെത്തുകയായിരുന്നു. അദ്ദേഹം സിനിമാ സംവിധായകനും നാഷണൽ സ്പോർട്സ് കൗൺസിൽ മെമ്പറുമായിരുന്നു. ഇപ്പോൾ സിദ്ധാർത്ഥ് 28 വയസ്സുള്ള യുവാവാണ്. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പൊരുതുന്ന സംഘടനയിൽ പ്രവർത്തിക്കുകയാണിവർ. മകനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനാണ് പിതാവ് യുവരാജ് രാമയുടെ ആഗ്രഹവും. 20 വർഷങ്ങൾക്ക് ശേഷം മലയാളികൾക്ക് വീണ്ടും ആ ബാലതാരത്തെ കാട്ടിക്കൊടുത്ത സന്തോഷ് കുമാർ ഏറെ മാധ്യമശ്രദ്ധ നേടിക്കഴിഞ്ഞിരുന്നു. ഇന്ത്യൻ എംബസിക്കു കീഴിലുള്ള കേന്ദ്രീയ വിദ്യാലയത്തിലെ ഇംഗ്ലീഷ് അധ്യാപകനായ സന്തോഷ് കുമാർ ഇപ്പോൾ അറിയപ്പെടുന്ന ബ്ലോഗ് എഴുത്തുകാരനും കൂടിയാണ്. ബ്ലോഗിൽ സോമാത്മിക എന്ന പേരിൽ മലയാളത്തിൽ 30 ഇംഗ്ലീഷിൽ 40 കവിതകളും എഴുതിയിട്ടുണ്ട്. ഇവ പുസ്തകത്തിൽ രൂപത്തിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. 3 ഭാഷകളിൽ യാത്രാ വിവരണവും തയ്യാറാക്കി. CBSE സിലബത്തിൽ 2 ടെലിഫിലിമും നിർമ്മിച്ചു. സംസ്ഥാന അവാർഡ് ജേതാവ് കരിവള്ളൂർ മണക്കാട്ടെ MV കരുണാകരൻ അധ്യാപിക കെ സൗദാമിനി ദമ്പതികളുടെ മകനാണ്. ജ്യേഷ്ഠൻ പ്രൊഫസർ രാജേഷ് കുമാർ അമേരിക്കയിലുമാണ്.